ഞാൻ കാസർഗോഡ് നിന്ന് സിജു കണ്ണനുണ്ട്. സിജുവിലേക്ക് പോവുകയാണ്. സിജു, ആ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു സിജുവിനാണ് കുറച്ചുകൂടി അപ്പുറത്ത് ഉള്ള ആളുകളുമൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. മനസ്സിലാവുന്നത് എന്താണ്, കനത്ത മഴ അവിടെ തുടരുന്നു, അതുപോലെ തന്നെ വലിയ തോതിൽ ഒരു വലിയ ദുരന്തം തന്നെയാണ് അവിടെ. ഇപ്പോൾ അർജുന് വേണ്ടി തെരച്ചിൽ നടത്തണം, അർജുനെ വേഗം കണ്ടെത്താനാകണം എന്നുള്ള വലിയൊരാഗ്രഹത്തോടെ അതറിയാനൊക്കെ വേണ്ടി, അത് വേഗത്തിലാക്കാൻ വേണ്ടിയൊക്കെ നമ്മളൊക്കെ നിൽക്കുന്നു. അതൊരു അതിൻ്റെ ഒരു ഭാഗം മാത്രമാണോ, വലിയ തോതിലുള്ളൊരു അപകടമാണോ അവിടെ നടന്നിട്ടുള്ളത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണോ? മഴ കാര്യമായി മുന്നോട്ട്, മഴ ഇപ്പോഴുമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം കുറേ പ്രശ്നങ്ങൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ടാകുമല്ലോ. അത് ആ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതലായി ഈ പറഞ്ഞ വിധത്തിൽ സിജു മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ഈ അപകടം നടന്ന സ്ഥലത്ത് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നം. നാലാമത്തെ ദിവസമാണ് ഇന്ന് അപകടം നടന്നത്. നാലാം ദിവസമായിട്ടും ഈ വലിയ കല്ലും മണ്ണും ഒന്നും ഈ റോഡിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും അതിനകത്ത് ആളില്ല, ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇത് ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നാല് ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരു വലിയ അപകടം സംഭവിച്ചിട്ട് നാല് ദിവസമായിട്ടും അതിൻ്റെ ഒരു നടപടികളുടെ ഒരു ആദ്യ മണിക്കൂറുകൾ പോലെ, ഒരു പ്രാരംഭദശയിൽ എന്ന പോലെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. എത്ര പതുക്കെയാണ് ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടും ആ സംസ്ഥാനം, അവിടുത്തെ സർക്കാർ, സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നാലാം ദിവസം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ, ആളുകളിൽ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ചൊവ്വാഴ്ച രാവിലെ 8:30 കൂടിയാണ് അങ്കോള ശിരൂർ ദേശീയ പാതയിൽ ഈ വിവരം പോലും പുറത്തു വരുന്നില്ല എന്നുള്ളതായിരുന്നു അല്ലേ? ഇങ്ങനെ വലിയൊരു അപകടം നടന്നിട്ടുള്ള വിവരങ്ങൾ പോലും പുറത്തു വരാത്ത വിധമായി പോയി കാര്യങ്ങൾ. ശരത്, തീർച്ചയായും ഈ ഒരു അപകടത്തിന് വിവരങ്ങൾ പോലും കൃത്യമായി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ചൊവ്വാഴ്ച രാവിലെ 8:30 കൂടിയാണ് ഔദ്യോഗികമായ അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8:30 കൂടിയാണ് ശിരൂർ അങ്കോള ദേശീയ പാതയിൽ ഈ അപകടം ഉണ്ടാകുന്നത്. സാധാരണ നിലയിൽ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് അല്പം വിശ്രമിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്, ഒരു ചായക്കടയിൽ പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുലർച്ചെ സമയങ്ങളിൽ ഈ ചരക്ക് ലോറികൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് നിർത്താറുണ്ട്. മറ്റ് വാഹന യാത്രക്കാരും എല്ലാം തന്നെ നിർത്തുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് വലിയൊരു അപകടം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു കുന്നും ഈ പാറക്കല്ലും മണ്ണും എല്ലാം തന്നെ ഒറ്റയടിക്ക് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുന്ന തരത്തിലുള്ള വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇന്നേക്ക് നാലാം ദിവസമായിട്ട് പോലും ഈ മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും സാധാരണ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തത ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ വരുത്തുന്ന നിലയിലായിരിക്കും സാധാരണ നിലയിൽ രക്ഷാപ്രവർത്തനം ഉണ്ടാവുക. പക്ഷേ ഈ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട്? അതാണല്ലോ നമ്മൾ ആശ്രയിക്കേണ്ടത്, സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ എന്ന നിലയിൽ. നാല് ദിവസം പിന്നിട്ടിട്ടും നമ്മളിങ്ങനെ പല നിലയ്ക്കും അത് വലിയ അപകടമാണോ, എന്തുമാത്രം വാഹനങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, അത് ആ അപകടത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നൊരവസ്ഥയുണ്ട്. സർക്കാർ ഇത് സംബന്ധിച്ച് നൽകുന്ന ഒരു ഒരു വ്യക്തതയുള്ള വിശദീകരണം എന്താണ് ഈ അപകടവും ഈ വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട്? ശരത്, ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കർണാടക സർക്കാർ ഇടപെട്ടു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു ഇടപെടലുണ്ടായി. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KV ഗണേഷ് കുമാർ ഉൾപ്പെടെ ഇന്ന് രാവിലെ ഇത് അറിഞ്ഞത് മുതൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കണം ഇത്രത്തോളം ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം 7 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 3 പുരുഷന്മാരും 3 സ്ത്രീകളും 2 സ്ത്രീകളും 2 കുട്ടികളും ഉണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ പോലും പുറത്തു വരാനേറെ വൈകി. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ നടത്തുന്നതിനുള്ള ഒരു ഇടപെടൽ വൈകി എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം 2-ാം ദിവസം തന്നെ ഇനി അതിനകത്ത് ആളില്ല എന്നുള്ള തരത്തിൽ നിർത്തി എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പ്രാദേശികമായി അവിടെയുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്നത്.
അതിനുശേഷം ഇതിന്റെ തൊട്ടടുത്ത ഒരു പുഴയുണ്ട്, ഗംഗാവതി പുഴ എന്നാണ് ഈ പുഴയുടെ പേര്. ഈ പുഴയിലേക്ക് മണ്ണും അതോടൊപ്പം തന്നെ മറ്റ് കല്ലുകളും എല്ലാം തന്നെ കുത്തി ഒലിച്ചുപോയി. ആ മേഖലയിൽ ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നില്ല. പിന്നീട് ഈ റോഡിന്റെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലാണ് നടത്തിയത്. ഈ പുഴയുമായി ബന്ധപ്പെട്ട് കുത്തിയൊലിച്ചുപോയ മേഖലയിലേക്ക് ആ തിരച്ചിൽ നടത്തിയിരുന്നില്ല എന്നുള്ള വളരെ വിമർശനം വരുന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത്. വളരെ അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്, രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കാതെ ആ ഒരു വസ്തുത മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനാവില്ല. അത് വളരെ വ്യക്തമാണ്, അതിൽ സംശയമില്ല സിജു. കാരണം അത്ര വലിയ അപകടമാണ് സംഭവിച്ചത്, നമുക്ക് അതിവേഗം നിഷ്പ്രയാസം മറികടക്കാവുന്നതുമല്ല. പക്ഷേ 4 ദിവസം എന്ന് പറയുമ്പോൾ, ചൊവ്വാഴ്ച രാവിലെയാണ് അവസാനമായി ആദർശനോട് ഈ അർജുനോട് വീട്ടുകാർ സംസാരിച്ചത്. അതിനുശേഷമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ചൊവ്വാഴ്ച മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്രയോ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം, തെരച്ചിൽ, ഇതൊക്കെ ഏറ്റവും അധികം, അതുപോലെ മണ്ണ് നീക്കം ചെയ്തതൊക്കെ കുറെ കൂടി വേഗതയോടെ പോകേണ്ടതാണ്. അത് മാത്രമല്ല, ഇത് 4 വരി പാതയിലല്ലേ ഇത് നടന്നിരിക്കുന്നത്? അപ്പോൾ അതുകൂടി കാണണമല്ലോ. കുറെ കൂടി റോഡും സംവിധാനവും ഒക്കെ കടന്നു പോകുന്നൊരു ഒരു ഭാഗത്ത് കുറെ കൂടി ഫലപ്രദമായി ഇടപെടേണ്ടതാണ് സത്യത്തിൽ. രക്ഷാപ്രവർത്തനം സാധ്യമാകുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അകത്ത് ഉൾപ്രദേശങ്ങളിൽ നല്ല അപകടം നടന്നത് എന്നുള്ളതും കാണേണ്ടതുണ്ട്. കാരണം 4 വരി പാതയാണ് പ്രധാന പാതയാണ്, അങ്കോളയിൽ നിന്ന് ശിരൂരിലേക്ക് പോകുന്ന ദേശീയ പാതയിലാണ് അപകടം ഉണ്ടായത്. ഈ ദേശീയപാതയിൽ അങ്കോള ശിരൂർ ദേശീയ പാതയിലാണ് അപകടം ഉണ്ടായത്. അങ്കോള ശിരൂർ ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. സാധാരണ നിലയിൽ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നതിനും മറ്റ് രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാമുള്ള ഒരു സ്ഥലത്താണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ വലിയ ഗുരുതരമായ പിഴവുണ്ടായി എന്ന തരത്തിൽ തന്നെ വേണം ആ മനസ്സിലാക്കാൻ. 4 ദിവസമായിട്ടും ഈ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് കഴിയുമെന്നോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിനകത്ത് ആളുണ്ടോ, ഇനി വാഹനങ്ങൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും നിലവിലൊരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി കെ ബി ഗണേഷ്കുമാർ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെയാണ് കേരളത്തിലുള്ള ആളുകൾ അറിയുന്നത്, അല്ലെങ്കിൽ കർണാടക സർക്കാർ ഔദ്യോഗികമായി അത്തരത്തിൽ അറിയിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് കേരളത്തിലെ സർക്കാർ സംവിധാനം വളരെ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് ഇടപെട്ട് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്, കർണാടക സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ പോലും അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നില്ല എന്നുള്ളതാണ്. ഏതായാലും സർക്കാർ ഈ തരത്തിലുള്ള ഇടപെടൽ ഇനി വരും മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനത്തിന് ഗുണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, ഞാൻ വീണ്ടും മടങ്ങി വരാം. കാരണം ഇതിനകത്ത് കഴിഞ്ഞ മണിക്കൂറുകൾ അത് അതിൻ്റെതായ വലിയ സാധ്യതകളോട് ഉപയോഗപ്പെടുത്തിയില്ല എന്നും, ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഒരു വലിയ അപകടത്തെ ആ പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ നടത്തിപ്പോകുന്ന കുറേ തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്, അത് അങ്ങേയറ്റം മന്ദഗതിയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നൊരു കാര്യം. ഏതായാലും ഇപ്പോൾ ഇതിലൊരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നതോടുകൂടിയാണ് വാർത്തയിലും വളരെ സജീവമായൊരു ശ്രദ്ധ ഇക്കാര്യത്തിൽ വരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഒരു വലിയ അപകടം എന്ന നിലയിലേക്ക് കാണേണ്ടതാണ്, വരേണ്ടതാണ്. ആ നിലയിലേക്ക് വാർത്തകൾ പോലും വിവരങ്ങൾ പോലും പുറത്തു വന്നിരുന്നില്ല. ഇന്നിപ്പോൾ വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് സംസ്ഥാന സർക്കാർ ഇതേ തുടർന്ന് കർണാടക സർക്കാരുമായി ഇടപെട്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത, പ്രത്യേകിച്ച് ഇത്തരം വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് സംബന്ധിച്ച് ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നൊരു വിവരമാണ് നമ്മുടെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും കൂടുതലായി വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളുടെ ഏകോപനത്തിനുള്ള നിർദ്ദേശം, ചുമതല സംസ്ഥാന സർക്കാർ നൽകിക്കഴിഞ്ഞു. അക്കാര്യം അല്പം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയും ചെയ്തു.